Prefix to postfix conversion, a stack application. Dear students, welcome back to MYclass.com. നമ്മൾ അതിന്റെ അൽഗോരിതം ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. The algorithm contains 5 steps. Read the prefix expression in reverse order. We are scanning from right to left. Last എന്നാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. സ്കാൻ ചെയ്യുമ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ്, if the symbol is an operand, സ്കാൻ ചെയ്ത് കിട്ടുന്നത് ഓപ്പറാൻഡ് ആണെങ്കിൽ അത് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. If the scanned symbol is an operator, ഇനി ഓപ്പറേറ്റർ ആണ് വരുന്നെങ്കിൽ പോപ്പ് ടു ഓപ്പറാൻഡ്സ്. അപ്പോൾ സ്റ്റാക്കിലേക്ക് നോക്കുക, സ്റ്റാക്കിൽ മുകളിലുള്ള രണ്ട് ഓപ്പറാൻഡ്സിനെ ഇങ്ങോട്ട് എടുക്കുക. ഫസ്റ്റ് എടുക്കുന്ന ഓപ്പറാൻഡ് ആണ് ഓപ്പറാൻഡ് 1, സെക്കൻഡ് എടുക്കുന്നത് ഓപ്പറാൻഡ് 2. എന്നിട്ട് create a string by concatenating these two operands. Operand 1 plus operand 2 plus operator എന്നൊരു സ്ട്രിംഗ് ഉണ്ടാക്കിയിട്ട് അതിനെ സ്റ്റാക്കിലേക്ക് അഗെയിൻ പുഷ് ചെയ്യാം. അങ്ങനെ പുഷ് ചെയ്ത് ലാസ്റ്റ് ഓൾ ദ പ്രിഫിക്സ് എക്സ്പ്രഷൻ സ്കാൻ ചെയ്ത് ഫിനിഷ് ആയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാക്കിലേക്ക് നോക്കുമ്പോൾ ആ സ്റ്റാക്കിൽ ഒരൊറ്റ എലമെന്റ് ഉണ്ടാവുള്ളൂ, അത് മൊത്തം പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ പ്രിഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് അൽഗോരിതം ബൈ യൂസിങ് സ്റ്റാക്ക്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, അതിന്റെ സ്റ്റെപ്പ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന്റെ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമ്മുടെ പ്രിഫിക്സ് എക്സ്പ്രഷൻ എന്താണ്? സ്റ്റാർ സബ്ട്രാക്ഷൻ എ ഡിവിഷൻ ബി സി സബ്ട്രാക്ഷൻ ഡിവിഷൻ എ ഡി ഇ. നമ്മൾ സ്കാൻ ചെയ്യേണ്ടത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഇ ആണ്. ഇ ഈസ് എൻ ഓപ്പറാൻഡ്, പുഷ് ഓൺ ടു ദ സ്റ്റാക്ക്. ഡി ഈസ് എൻ ഓപ്പറാൻഡ്, പുഷ് ഓൺ ടു ദ സ്റ്റാക്ക്. എ ഈസ് എൻ ഓപ്പറാൻഡ്, പുഷ് ഓൺ ടു ദ സ്റ്റാക്ക്. പിന്നെയാണ് ഒരു ഓപ്പറേറ്റർ വന്നത്. ഓപ്പറേറ്റർ വരുമ്പോൾ ഫസ്റ്റ് എലമെന്റ്സിനെ, രണ്ട് എലമെന്റ്സിനെ നമ്മൾ പോപ്പ് ചെയ്യാം. എനെ പോപ്പ് ചെയ്തു, ഡിനെ പോപ്പ് ചെയ്തു. എന്നിട്ട് ഈ ഡിവിഷനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതൊരു സ്ട്രിംഗ് ആക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് പുഷ് ബാക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ എ ഡി ഡിവിഷൻ ഇങ്ങോട്ട് പുഷ് ബാക്ക് ചെയ്യും. ഇനി വന്നത് ഒരു സബ്ട്രാക്ഷൻ ആണ്, അനദർ ഓപ്പറേറ്റർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് എലമെന്റ്സിനെ പോപ്പ് ചെയ്യുന്നു, എന്നിട്ട് അതിനുശേഷം ഒരു ആ ഓപ്പറേറ്ററിനെ ആഡ് ചെയ്തിട്ട് ഒരൊറ്റ സ്ട്രിംഗ് ആക്കിയിട്ട് വീണ്ടും നമ്മുടെ സ്റ്റാക്കിലേക്ക് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഈയും പോപ്പ് ചെയ്തിരുന്നു, ഇതും പോപ്പ് ചെയ്തിരുന്നു. ഇനി നമ്മുടെ കയ്യിൽ എ ഡി ഇ ഡിവിഷൻ ഇ സബ്ട്രാക്ഷൻ, ഇത്രയേ ഉള്ളൂ, ഒരൊറ്റ എലമെന്റ് നമ്മുടെ സ്റ്റാക്കിലുള്ളൂ. ഇനി വന്നത് ഒരു ഓപ്പറാൻഡ് ആണ്, നമ്മൾ സി ഇങ്ങോട്ട് കൊടുത്തു. ഇനി പിന്നെയും വന്നത് അനദർ ഓപ്പറാൻഡ്, അതും നമ്മൾ ഇങ്ങോട്ട് കൊടുത്തു. പിന്നെ വന്നു ഒരു ഡിവിഷൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബിനെയും സിനെയും പോപ്പ് ചെയ്യുന്നു. വി ആർ പോപ്പിംഗ് ബി ആൻഡ് വി ആർ പോപ്പിംഗ് സി, മേക്കിംഗ് എ സ്ട്രിംഗ് ബൈ യൂസിംഗ് ലൈക്ക് ദിസ്. ഓപ്പറേറ്റർ 1, ഓപ്പറാൻഡ് 1, ഓപ്പറാൻഡ് 2, ഓപ്പറേറ്റർ, then push back to this into our stack. Now there is an operand. So A is the operand we are pushing into our stack. Now there is an operator subtraction. So we are popping A, B, C division and we are making a string. Operator operand 1, operand 2 and the operator. We are pushing that to our stack. We already popped this 2. So we are pushing A, B, C division subtraction. Now only one symbol is left, that is an operator star. So we want to pop this A, B, C division subtraction, A, D division E subtraction. Now adding this operator into the last. Okay, then push that into our stack. നമ്മൾ ഇത് പോപ്പ് ചെയ്തിട്ടുണ്ട്, ഇത് പോപ്പ് ചെയ്തു, അത് വെച്ചിട്ട് നമ്മളൊരു സ്ട്രിങ്ങിനെ ക്രിയേറ്റ് ചെയ്തു, അതിനെ നമ്മൾ ഇനി സ്റ്റാക്കിലേക്ക് തന്നെ കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്റ്റാക്കിൽ എന്തുണ്ടാവും? A, B, C division subtraction, A, D division E subtraction സ്റ്റാർ. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാം സ്കാൻ ചെയ്ത് കഴിഞ്ഞ് സ്റ്റാക്കിലേക്ക് നോക്കുമ്പോൾ സ്റ്റാക്കിൽ ഒരൊറ്റ എലമെന്റ് ഉണ്ടാവുള്ളൂ. ആ എലമെന്റ് എന്തായിരിക്കും? നമ്മുടെ റിസൾട്ടന്റ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ. ക്ലിയർ? ഈസി അല്ലേ? താങ്ക് യു.